കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിലെ ശുചിമുറിയിൽ യാത്രക്കാരൻ കുടുങ്ങിയതായി സംശയം. ഇ വൺ കോച്ചിലെ ശുചിമുറിയുടെ പൂട്ട് സെൻസർ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിക്കുന്നു. മനഃപൂർവ്വം വാതിൽ തുറക്കാത്തതാണോ എന്നും സംശയമുണ്ട്. RPF സംഘം പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? പ്രവിധ, ശുചീകരണ തൊഴിലാളികളാണ് സംഭവം RPFന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ RPF ഇപ്പോൾ പറയുന്ന പ്രാഥമികമായ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഈ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് എത്തിയപ്പോൾ മുതൽ ഇ വൺ കോച്ചിന്റെ ശുചിമുറി പൂട്ടിയ നിലയിലായിരുന്നു. ആദ്യം ഈ ശുചീകരണ തൊഴിലാളികളാണ് RPFന് വിവരം അറിയിക്കുന്നത്. കണ്ണൂര് വെച്ചും കാസർഗോഡ് വെച്ചും ഈ ശുചിമുറിയുടെ വാതിൽ തുറക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. ഇനി കൂടുതൽ സാങ്കേതിക വിദഗ്ധരുൾപ്പെടെ സഹായം തേടിക്കൊണ്ട് ഷൊർണൂരിൽ ട്രെയിൻ എത്തുമ്പോൾ ഈ വാതിൽ തുറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5:25 കൂടിയായിരിക്കും ട്രെയിൻ ഷൊർണൂർ സ്റ്റേഷനിലെത്തുക. ഈ സമയത്ത് ഇ വൺ കോച്ചിലെ ശുചിമുറിയുടെ വാതിൽ തുറക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ RPFന്റെ സംഘം ട്രെയിനിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ ഏതാണ്ട് 4:00 കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. 5:00 ഈ ട്രെയിൻ എത്തിയാൽ മാത്രമാണ് ഈ ട്രെയിനിൽ ഈ ശുചിമുറിക്കുള്ളിൽ ആളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. യാത്രക്കാരൻ ശുചിമുറിക്കുള്ളിൽ ഉണ്ട് എന്ന പ്രാഥമികമായ വിവരം തന്നെയാണ് RPF നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾ ായി ഈ മുറി പൂട്ടിയ നിലയിൽ തന്നെയാണ് ഈ ആള് യാത്രക്കാരൻ ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അബോധാവസ്ഥയിലാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ട്രെയിൻ ഷൊർണൂരിൽ എത്തിയ ശേഷം സാങ്കേതിക വിദഗ്ധരുടെ ഉൾപ്പെടെ സഹായം തേടിക്കൊണ്ട് ഈ പൂട്ട് തുറന്നാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മണിക്കൂറുകളായി ഇ വൺ കോച്ചിന്റെ ശുചിമുറി പൂട്ടിയ നിലയിൽ തന്നെയാണ്. പ്രവിത, ശരി. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് സംഭവം. ശുചിമുറിയിൽ യാത്രക്കാരൻ കുടുങ്ങിയതായി സംശയം. ട്രെയിൻ ഷൊർണൂരിലെത്തിയാൽ പൂട്ട് പൊളിച്ച് തുറക്കാനാണ് നീക്കം.